ബ്രിട്ടനിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഫലസ്തീൻ അനുകൂല നിലപാട് ഉയർത്തിപ്പിടിച്ച ഇടതുപക്ഷ നേതാവിന് വൻ വിജയം വടക്കൻ ഇംഗ്ലണ്ടിലെ റോച്ച് ഡയർ മണ്ഡലത്തിൽ നിന്ന് നാൽപ്പത് ശതമാനത്തിലേറെ വോട്ട് നേടിയാണ് ജോർജ് ഗാലേവെ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത് ലേബർ പാർട്ടിയുടെ കുത്തകയായ മണ്ഡലത്തിലാണ് ജോർജ് ഗാലേവയുടെ അട്ടിമറി വിജയം ഗസയിലെ ഇസ്രയേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ശക്തമായ ഫലസ്തീൻ അനുകൂല നിലപാടായിരുന്നു ഗാലവെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സ്വീകരിച്ചിരുന്നത് ഇസ്രയേൽ ആക്രമണത്തെ പിന്തുണയ്ക്കുന്ന ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടിയെയും പ്രതിപക്ഷമായ ലേബർ പാർട്ടിയെയും ഗാലവെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ഒക്ടോബർ ഏയിലെ ഹമാസ് ആക്രമണം ഇസ്രയേലിൻ്റെ പിന്തുണയോടെയായിരുന്നുവെന്ന് ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന അസ്ഹർ അലി പറയുന്ന വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെ അദ്ദേഹത്തിനുള്ള പിന്തുണ പാർട്ടി പിൻവലിച്ചിരുന്നു ഫലം വന്നപ്പോൾ ഡേവിഡ് ഡെല്ലി എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് രണ്ടാമതെത്തിയത് കൺസർവേറ്റീവ് പാർട്ടിയാണ് മൂന്നാമത് അസ്ഹർ അലി നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഗാലവെ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ രണ്ടാമതെത്തിയ ഡേവിഡ് ഡെല്ലിക്ക് ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി വോട്ടുകളാണ് ലഭിച്ചത് ഗസയിലെ കൂട്ടക്കുരുതിയിൽ ഹൃദയം തകർന്ന ബ്രിട്ടനിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അവരെയാണ് ഞാൻ പ്രതിനിധീകരിക്കുന്നത് എന്നും ഗാലേവി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ലേബർ പാർട്ടി നേതാവും എംപിയുമായിരുന്ന ഗാലേവയെ ഇറാഖ് യുദ്ധത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി ടോണി ബ്ലയറിനെ വിമർശിച്ചതിന് പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു ഗാലേവയുടെ ഇടതുപക്ഷ വർക്കേഴ്സ് പാർട്ടി ഓഫ് ബ്രിട്ടൻ പാർലമെന്റിൽ പ്രാതിനിധ്യം നേടുന്നത് ഇത് ആദ്യമായാണ്